വെറും 5 ലക്ഷം രൂപ കൊണ്ട് മലയാള സിനിമ നിർമ്മിക്കാമെന്ന് തെളിയിച്ച ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. രണ്ട് വർഷത്തിനിടയിൽ 4 ചിത്രങ്ങൾ, ഒരു ചിത്രത്തിൽ മിനിമം 8 നായകന്മാർ വേണമെന്ന് അദ്ദേഹം തന്നെ ശഠിക്കുന്നു. കാരണം 18 ജോലികളാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ 4 സിനിമകളിൽ നിന്നും ഓരോ സിനിമയിലും 8 നായികയായി 4 32 നായികന്മാർ. ഈ 32 നായകന്മാരിൽ നിന്നും ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 3 പേരെയാണ്. ബാക്കി 29 പേർക്ക് അന്തം വിട്ട തിരക്കാണ്. അപ്പോൾ സ്വാഗതം സന്തോഷ് പണ്ഡിറ്റിനും 3 നായികനും. ഒപ്പം ഈ സൗഹൃദ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് വളരെ സുപരിചിതരായ അനുഗ്രഹീതരായ ഒരു കൂട്ടം കലാകാരന്മാരും. സ്വാഗതം നിങ്ങൾക്കും. സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പക്ഷേ സന്തോഷിൻ്റെ നായികമാരെക്കുറിച്ച് അധികം ആർക്കും അങ്ങനെ കേട്ട് കേൾവിയില്ല. സിനിമയിലൂടെ അറിയാം, പക്ഷെ വ്യക്തിപരമായി അറിയില്ല. അപ്പൊ നമുക്ക് ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? ഹർഷ. ഹൗസ് വൈഫാണ്? അല്ല. പിന്നെ പഠിക്കുക. ഏതിലാണ്? 8-ല്. 8-ആം ക്ലാസ്സിൽ. അപ്പൊ എത്ര വയസ്സായി? 15. എട്ട് നായികമാരിൽ ഒന്ന് 8-ആം ക്ലാസ്സിൽ പഠിക്കുന്നത് നിർബന്ധമാണ്. സന്തോഷിന്റെ ഭാഗ്യ നമ്പറാണ് 8. അപ്പൊ ആദ്യം പരിചയപ്പെട്ട സന്തോഷിന്റെ നായിക തന്നെ പഠിക്കുന്നത് 8-ല്. എന്തായാലും നല്ലൊരു കോഇൻസിഡൻസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ നായിക നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? ശ്രുതി. ശ്രുതി. ശ്രുതി ഏതിലാണ്? 8-ല് തന്നെയാണോ? അല്ല, ഞാൻ പ്ലസ് ടു. 8-ല് പഠിച്ചില്ല? അല്ല, 8-ൽ പഠിച്ചിട്ട് പ്ലസ് ടുലേക്ക് കയറി. പ്ലസ് ടു ഏതാണ്? പ്ലസ് ടു കൊമേഴ്സ്. കൊമേഴ്സ് എടുക്കാനുള്ള കാരണം? ബിസിനസ് ഇഷ്ടപ്പെടുന്നു. സന്തോഷിന്റെ സിനിമകൾ തന്നെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? കൊടുക്കാം ആ നായിക നല്ലൊരു കാര്യം. അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ നായിക ഈ സിനിമയിലും വന്നത് അല്ലേ? എങ്ങനെയാണ്? വേറെ ചാൻസ് ചോദിച്ചു കിട്ടിയില്ല, പിന്നെ സന്തോഷ് അങ്ങനെയാണോ? എന്തായാലും ഇതിൽ കിട്ടി. അല്ലെങ്കിൽ മോഹൻലാലിന്റെ പടത്തിൽ നായിക ഞാൻ ആഗ്രഹിച്ചിരുന്നോ? ഇല്ല. അതെന്താണ് ആഗ്രഹിക്കാത്തത്? മോഹൻലാലിന് ഇഷ്ടമല്ല? ഇഷ്ടമല്ല. ഇഷ്ടമല്ല? അല്ല. ഒന്നുകിൽ മലയാള സിനിമയിൽ എത്രയോ കൊല്ലങ്ങളായി വിരാജിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഈ കുട്ടിക്ക് അറിയില്ലായിരിക്കാം. ഒന്ന്, രണ്ട്, ചിലപ്പോ അഭിനയിക്കാൻ പറ്റില്ലായിരിക്കാം. അതുകൊണ്ടാണോ? ആയിരിക്കാം. മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വളരെ ഭാഗ്യം. ആ, മൂന്നാമത്തെ ആള്. എന്താണ് പേര്? ഹാപ്പി മോൾ. ഹാപ്പി മോൾ. അന്നിരുന്നപ്പോഴേ നല്ല ഹാപ്പിയാണ്. അതെ. ഹാപ്പി മോൾ. വെരി ഗുഡ്. പക്ഷെ ഞങ്ങൾ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 5-ാം ക്ലാസ്സിൽ. അപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പം ഒരു 50 വയസ്സായിട്ടുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കോട്ടപ്പുറം KMHS. കോട്ടപ്പുറം KMHS. ഇത് ഒരു നോർമലി ഈ പഠിക്കുന്ന ഒരു സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളാണോ? അതെ അതെ. അപ്പൊ 50 വയസ്സുള്ള ഒരാൾ 5-ാം ക്ലാസ് വരെ എത്തുന്നതിന് വേണ്ടി ഒരുപാട് ഭഗീരഥ പ്രയത്നം ചെയ്ത് കാണുമല്ലോ. കഷ്ടപ്പാട് അറിയാമോ? അറിയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? എന്താണ് കുഴപ്പം? എന്താണ് 5-ാം ക്ലാസ്സിൽ നിന്ന് മാറാത്ത കാര്യം? എന്താണ് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ കിട്ടുന്നില്ല? കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കൊണ്ട് ഫ്രണ്ടിൽ ഇട്ട് തരുന്നില്ല. അല്ല, ഇത്രയും ബ്രില്ലിയന്റ് മിനിമോളുടെ അച്ഛൻ എന്ന സിനിമയിൽ മിനിമോളായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ശരി, അപ്പോൾ അങ്ങനെ തന്നെ നല്ലൊരു കൈയടി കൊടുക്കാം. കാരണം ഈ മിനിമോൾക്ക് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസമോ തിരിച്ചറിവോ ആവശ്യമില്ല. ഈ ക്യാരക്ടർ അല്ലേ, 50 വയസ്സ് വരെ 5-ാം ക്ലാസ് പഠിച്ചാൽ മതി, അതിനുള്ള തിരിച്ചറിവ് മതി. അതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, പുള്ളിലെ 8-ആണ് ഉള്ള ഭാഗ്യ നമ്പർ. 8-ഉം പൊട്ടും തിരിയാത്ത പിള്ളേരെങ്ങളാണ് ഉള്ളി നായകയായിട്ട് അഭിനയിപ്പിക്കുന്നു. അവിടെയാണ് കാര്യം. വിജയിക്കണം. 8-ഉം പൊട്ടും തിരിയാത്ത ആൾക്കാരെ വെച്ചിട്ട് പോലും സിനിമകൾ തിരിയും. നമ്മൾ കുറെ ഇന്റർനാഷണൽ താരങ്ങളെയും കുറെ കൊട്ടിച്ചിരന്മാരെയും കുറെ സിനിമ പാരമ്പര്യം ഉള്ളവരെ സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നൊന്നുമില്ല. 8-ാം ക്ലാസ് പഠിക്കുന്നവരെ വെച്ചാൽ സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്ന ഞാൻ തെളിയിച്ചു. ആ സിനിമ റിലീസ് ആയിട്ടില്ലേ? റിലീസ് ആവുന്നില്ലേ? എന്റെ മുൻകാല സിനിമകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കോടീശ്വരന്മാരെ ഒരുപാട് സിനിമ പാരമ്പര്യം ഉള്ളവരെല്ലാം വെച്ചിരിക്കുന്നു. ഞാൻ സാധാരണമായി ചിന്തിക്കുന്നു, പിന്നെ 8-ാം ക്ലാസ്സാണോ 5-ാം ക്ലാസ്സാണോ ഇട്ട് ഡസ് നോട്ട് മീൻ. ഓക്കെ, ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി, അതുപോലെ തന്നെ ഒരു 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി, 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിൽ കുട്ടിക്ക് 50 വയസ്സാണ്, ബ്രാക്കറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത് 8-ാം ക്ലാസ് പഠിക്കുന്ന മറ്റൊരു കുട്ടി, ഈ 3 കുട്ടികളും എല്ലാം വളരെ കുട്ടികളാണ്. എന്താണ് സന്തോഷ് പണ്ഡിറ്റിനെ ആ കുട്ടികളെ തന്നെ നായികയായി വേണമെന്നുള്ള ഒരു വാശി? അങ്ങനെ പ്രത്യേകിച്ച് വാശിയൊന്നും ഇല്ല. ആരോടെങ്കിലും വാശി തീർക്കുന്നതാണ്? വാശി തീർക്കുന്നില്ല. ഞാൻ പറഞ്ഞ ബാലിശങ്ങളാണല്ലോ. അതുകൊണ്ടല്ല, ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ,
പ്രധാനമായിട്ടും ഒരു ക്യാരക്ടറിൻ്റെ ഒരു വ്യക്തി പെർഫെക്റ്റ് ആണോ എന്നുള്ളതാണ്. സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഒരു 65 വയസ്സായാലും നിങ്ങളെ കാഴ്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മേക്കപ്പിലൂടെയെങ്കിലും നിങ്ങളൊരു 20 വയസ്സുകാരനാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആക്കുന്ന ഒരു പ്രശ്നം. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു 45 വയസ്സുള്ള ഒരു സ്ത്രീയാണെങ്കിലും സപ്പോസ് ആ കുട്ടിക്ക് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയായിട്ട് ഇവിടെ വയസ്സോ കല്യാണം കഴിച്ചോ മക്കളുണ്ടോ എന്നുള്ളതല്ല, നിങ്ങളൊരു പ്ലസ് വണ്ണ് പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് ആ കുട്ടിയുടെ ആ ശരീരപ്രകൃതിയും ആ കുട്ടിയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് വൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ആ കുട്ടി ഓക്കെയാണ്. ദാറ്റ് ഞാൻ പറയുന്നത് ഇതൊക്കെ അൺഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ പറയുന്ന കുട്ടിയെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കുട്ടിയോട് എത്രാം ക്ലാസ്സിലല്ലേ, ഞാൻ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ തന്നെയാണ് അറിയാം, ഞാനതൊന്നും ചോദിച്ചില്ല. എൻ്റെ മൈൻഡിൽ ഒരു സ്നേഹ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ആ കുട്ടിക്ക് തന്നെ അറിയാം. ആ ക്യാരക്ടറിന് ഈ കുട്ടി കറക്റ്റാണ്. അതുപോലെ ഈ കുട്ടിയുടെ എടുക്കുമ്പോൾ എനിക്ക് മിനിമോളുടെ അച്ഛൻ ആ സിനിമയിൽ ഒരു മിനിമോളായിട്ട് എനിക്ക് ഈ കുട്ടി എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഈ കുട്ടി മിനിമോളാവാൻ ഓക്കെയാണ്. പിന്നെ ഞാൻ സീന് കൊടുത്തു, ആ കുട്ടി നന്നായി ചെയ്തു, അങ്ങനെ ഒരു വർഷം 2 സിനിമകൾ, അതെ, 8 നായികമാർ, 4 വർഷമായിട്ട് 32 നായികമാർ, അതെ. ഇതിങ്ങനെ പോയാലേ ഒരു 5 വർഷത്തെ സിനിമ ചെയ്യുമ്പം ആകപ്പാടെ മലയാള സിനിമയിൽ വന്നിട്ടുള്ളത് തന്നെ ഏകദേശം 120 നായികമാരുണ്ട് ഇദ്ദേഹത്തിന്റെ നായികക്ക്. പിന്നെ നമ്മൾ ഇവിടെ പോയി കണ്ടുപിടിച്ചു, നമുക്ക് ഉണ്ടല്ലോ LKG ഉണ്ട്, UKG ഉണ്ട്, PreKG ഉണ്ട്, 50 ക്ലാസ്സിൽ 50 വയസ്സായിട്ടും 5 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. കേരളത്തിലെ കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള പഞ്ഞവും അല്ല. ഇതുവരെയുള്ള അധികം എൻ്റെ ഫാൻസ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മളെ നാട്ടിൽ ഇതിൻ്റെ മറുവശം ഞാൻ കൊണ്ട് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സിനിമകളിലൊന്നും നായികമാർക്ക് പെൺകുട്ടികൾക്കൊന്നും കാര്യമുണ്ട്, ആകെ ഒരു നായിക അല്ലെങ്കിൽ ആ നായികക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ചെയ്യേണ്ട നായകൻ തന്നെ ചെയ്യുന്നു. ശരിക്കും നമ്മുടെ നായികമായിട്ട് റോൾ എന്താ വെച്ചാൽ ഈ 2020 ചിയർ ഗേൾസിൻ്റെ റോളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറും ഈ ഒരു ഐറ്റം ഡാൻസ് 2 ഡാൻസ് മാത്രം ചെയ്യുന്ന അവസാന നായകനെ കല്യാണം കഴിക്കുന്നു, ചെയ്യേണ്ടതല്ല നായകൻ തന്നെ ചെയ്യും, വെറുതെ നായകൻ്റെ പിന്നിൽ നടക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2020 ചിയർ ഗേൾസിൻ്റെ റോൾ എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു ബാറ്റ്സ്മാൻ ഒരു 6 അടിക്കും, ആ സമയത്ത് ഒന്ന് ചാടി കളിക്കുന്നു, ഒരു 50 അടിക്കും, അപൂർവമായി സംഭവിക്കുന്ന കാര്യം ഈ റോളാണുള്ളത്. അതേസമയം ഞാൻ പറഞ്ഞ എൻ്റെ ഏത്, ഞാനിപ്പോൾ 8 ആയാലും 10 ആയാലും നിങ്ങൾ എൻ്റെ സിനിമ കണ്ടവർക്ക് കാര്യം മനസ്സിലാവും, അവർക്കെല്ലാം ചങ്കൂറ്റത്തോടുള്ള ഒരു ക്യാരക്ടറുണ്ട്, അവർക്ക് ഡയലോഗുണ്ട്, അവർ വെറുതെ ഇങ്ങനെ പാട്ട് പാടി പോകുന്നവരല്ല, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ക്യാരക്ടർ സ്കെച്ചുണ്ട്. അപ്പോൾ വെറുതെ പെൺകുട്ടികളെ അഭിനേത്രികളായിട്ട് ക്ഷണിക്കുന്നതല്ല, നായിക പ്രാധാന്യമുള്ള കഥകളാണ്. കുറച്ചാണെങ്കിൽ അവർക്ക് 2 സീനാണെങ്കിൽ 2 സീനിൽ അവർക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. അതാ നിങ്ങൾ ഇപ്പോൾ ഇവരോട് ഏത് ചിത്രത്തിലാണ് സന്തോഷിന്റെ നായികയായത്? മിനിമോളുടെ അച്ഛൻ. മിനിമോളുടെ അച്ഛൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നു. ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന മിനിമോളുടെ അച്ഛനില് നായികയാണോ? എന്തായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? സുഭാഷ് ചോദിച്ചു. എക്സ്പീരിയൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത് നല്ല രസമായിരുന്നു, പിന്നെ സ്നേഹം എന്നാണ് എന്റെ ക്യാരക്ടർ. എത്ര വയസ്സുള്ള ക്യാരക്ടറാണ്? എത്ര വയസ്സെന്ന് വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് തുടങ്ങുമ്പോ എനിക്കൊരു 10-23 വയസ്സായിട്ടുള്ള ക്യാരക്ടർ ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ 8 ഭാഗ്യ നമ്പറാണ്, ജനിച്ച ദിവസം 8 ആണ്. അല്ല കണ്ടെത്തുക, അല്ലാതെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ഞാൻ അതിന് വേണ്ടി ശരിക്കും 8 നായകന്മാരെ വെച്ചതല്ല, ആയി വന്നപ്പോ പക്ഷെ അങ്ങനെ സംഭവിച്ചു. 8 പടമാകുമ്പോ നിർത്തോ, പടം പറയാൻ പറ്റില്ല, അത് ജനങ്ങളാണ് ഇതിനുള്ള. ചേട്ടാ ഇതിന്റെ നിങ്ങളെ ചോദിച്ചതിന് ഉത്തരം നിങ്ങളെ, നിങ്ങൾക്കോ എനിക്കോ പറയാൻ പറ്റില്ല. സാറിന് ജനങ്ങൾ, പൊതുജനം എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ, പ്രേക്ഷകർക്ക് ഇല്ലെങ്കിൽ 8 വരെ എത്തേണ്ട ആവശ്യമില്ല, ചിലപ്പോ ഈ 3-ാമത്തേലൂടെ നിർത്തേണ്ടി വരും. അതല്ല ജനങ്ങൾക്ക് ഞാൻ ഇവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 10-40 വർഷം തീർച്ചയായിട്ടും എന്ത് ചിന്തിച്ചാലും ഞാൻ ഇവിടെ ഉണ്ട്. ശരി, പൊതുവെ ഒരു അഭിപ്രായം ഉള്ള വെച്ചാൽ സന്തോഷ് പണ്ഡിന്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ വേറെ സിനിമയിൽ നായികയായിട്ട് കിട്ടില്ല എന്നൊരു ഒരു ചർച്ച പറഞ്ഞാൽ അവരുടെ ലൈഫ് തീരുകയല്ലേ നിങ്ങളുടെ പടം? ഒരാളും പറഞ്ഞിട്ടില്ല. എങ്ങനെ ഒരു വീഡിയോ കാണിക്കും? അതുകൊണ്ടല്ല, ഇതിന് മുമ്പ് ഈ പടം ചെയ്യുന്നതിന് മുമ്പാണ് അത് ചെയ്തത്. ആദ്യത്തെ 8 നായികമാര് കഴിഞ്ഞാൽ അടുത്ത പടത്തിലേക്ക് 8 പേരെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമായിട്ടും എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന കുട്ടികളുണ്ട്, ഹാപ്പി മോളായാലും ഇവരായാലും കൂടുതൽ എൻ്റെ ഫാൻസ് ആയിട്ടുള്ള കുട്ടികളാണ് പലപ്പോഴും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ സന്തോഷമായിട്ട് അതിൻ്റെ സാധാരണഗതിയിൽ നമ്മളെ വിളിക്കുന്ന കുട്ടികളാണ്. പിന്നീട് അവർ ചോദിക്കും സന്തോഷമായിട്ട് എന്തെങ്കിലും ചാൻസ്, അപ്പോൾ ഞാൻ പറയാം ഇന്ന് എവിടെയുള്ള അവരെ മോളെ ഇന്ന ഒരു കുട്ടീനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സന്തോഷമായിട്ട് നമുക്കും ചാൻസ് ഉണ്ടോ? ഇങ്ങനെ വരുന്ന കുറേ കുട്ടികൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ 8 നായികമാരെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറയും ഓക്കെ ഒരു ഓഡീഷൻ ഉണ്ട്, വന്നു നോക്ക്. ഓഡീഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. വിളിക്കുന്നവരുടെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ 8 എന്നുള്ള 16 ആക്കാനുള്ള എന്തെങ്കിലും സാധ്യതയില്ല. അത് ഏതായാലും കാരണം 8 തന്നെ നമുക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറമാണ്. തീർച്ചയായിട്ടും എന്ത് കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാനറിസം കൊടുത്തു കഴിഞ്ഞു അതിങ്ങനെ ആൾക്കാർ തുറയിട്ടുണ്ട്. ഫസ്റ്റ് തമാശ എന്തായാലും പിന്നീട് അതെന്താവും മിമിക്രിക്കാർ അതനുകരിച്ച് ഈ മിമിക്രിക്കാരനുകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം കഷ്ടപ്പെടാതെ ആരനുകരിച്ചാലും
അതിലൂടെ സന്തോഷ് പണ്ഡിറ്റിനാണ് അപ്പോൾ എനിക്ക് കൂടുതൽ പ്രശസ്തി ഇതിലൂടെ കിട്ടുമെന്ന് കരുതിയിട്ടാണ് തുടക്കം മുതലേ ഞാൻ ഈ 8-8 അല്ലെങ്കിൽ 5 ലക്ഷം എപ്പോഴും കോട്ടിടുക ഇത് ബോധപൂർവ്വം ഞാൻ ഉണ്ടാക്കിയെടുത്തു മാനേഴ്സ് ആണ് സെൽഫ് മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് ആണ് വെരി ഗുഡ് ഏറ്റു പറഞ്ഞു ഈ രീതിയിൽ എനിക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞു ഇനി സെക്കൻഡ് സ്റ്റേജ് എന്താ വെച്ചാൽ ഓക്കെ അതെല്ലാം ആയി കഴിഞ്ഞു ഇനിയിപ്പോ സെക്കൻഡ് സ്റ്റേജ് ഞാൻ ഇപ്പോൾ റിയാലിറ്റി ഷോ ഒക്കെ കഴിഞ്ഞു ഓക്കെ ഇമേജ് വൈസിൽ കുറച്ചൊരു ചേഞ്ച് അപ്പൊ ഈ കോട്ടിട്ടാലും ഞാൻ ഇങ്ങനെയാവും അങ്ങനെയൊന്നുമില്ല സന്തോഷം അന്നും ഇന്നൊക്കെ ഇങ്ങനെ തന്നെയാണ് എനിക്കിപ്പോഴും ഇപ്പോ ഒരു കോട്ട് ഇടുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റേജ് വേറൊരു സ്റ്റൈലിലേക്ക് മാറുന്നു അപ്പോൾ ഇനി അതിൽ ഞാൻ കൺസിസ്റ്റന്റ് ആവുകയും പുതിയ പുതിയ എന്നും ഈ 8-5 ലക്ഷത്തിൽ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല കാരണം ഇവർക്ക് പുതിയ പുതിയ മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ടേയിരിക്കണം ഇവർ മീൻസ് മിമിക്രി അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ചില മാനേഴ്സും കൊടുത്ത് ഇവരെ കൊണ്ട് അത് അനുകരിപ്പിക്കണം മിമിക്രിക്കാരുടെ ഏറ്റവും വലിയ ശ്രദ്ധയ്ക്ക് സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഇത്രയും വളരെ കണ്ണിങ്ങായിട്ട് ചെയ്യുന്ന വേറൊരാളെ ഞാനും കണ്ടിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു അത് മിമിക്രിക്കാർ ഏറ്റെടുത്തു അവർ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹത്തെ പോപ്പുലർ ആക്കിയത് ഇപ്പൊ തന്നെ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഞാൻ എനിക്കൊരു ചേഞ്ച് ആവശ്യമുണ്ട് ഞാൻ കളമറിഞ്ഞ് ചവിട്ടുന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ് അത് കഴിഞ്ഞ ശേഷം ഞാൻ അടുത്ത് വേറൊരു ഇമേജിലേക്ക് വരും ഇമേജിലേക്ക് വരുമ്പോഴൊക്കെ നമ്മൾ മിമിക്രിക്കാരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു സംഭവം ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ വളർത്തി രണ്ടാമത്തെ ഘട്ടത്തിൽ വീണ്ടും വളർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് അദ്ദേഹം തന്നെ മൂന്നാമത്തെ ഘട്ടം എങ്ങനെയായിരിക്കും ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് വളർത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന നമ്മളാണ് ഞാൻ രഞ്ജിത്തിന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നൊന്നുമില്ല കണ്ടാ മതി ഇപ്പൊ ഈ ഷോയിൽ വരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അറിയാലോ സന്തോഷ് പണ്ഡിറ്റ് വരുന്നത് രഞ്ജിത്ത് അറിയാതെ വന്നു അബദ്ധത്ത് വന്നല്ലോ ഇതേ രഞ്ജിത്ത് തന്നെ എന്റെ പല പരിപാടിക്കും വന്നത് അപ്പൊ സന്തോഷ് പണ്ഡിറ്റിന് ഇഷ്ടമില്ലാത്തവർ ഉൾക്കൊള്ളാൻ പറ്റാത്തവർ എന്തിനാണ് വരുന്നത് രഞ്ജിത്തിന്റെ ഒരു പരിപാടിക്ക് ഞാൻ വന്നിട്ടില്ല ഞാൻ ഏഷ്യാനെറ്റ് പ്ലസിന്റെ പരിപാടിക്കാ വന്നത് അല്ല ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ രഞ്ജിത്തെ ഇവരുടെ പ്രശ്നം എന്താ പറയുക സാറെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ 10 രൂപ കൊല്ലാം ഞങ്ങളെ ആരും അറിയുന്നില്ല വട്ടപൂജ ജീവിക്കുന്നു അത് എന്റെ കുറ്റമല്ല അദ്ദേഹത്തെ അനുകരിക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ള മിമിക്രിക്കാർ വേണം എന്നുള്ള ചിന്താഗതി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാമതി ചേട്ടാ ഇപ്പൊ ഈ പരിപാടി എന്തിന് ഈ പരിപാടി സന്തോഷ് ഫണ്ടിന്റെ ഫാൻസുകാർ കണ്ടാ മതി അല്ലെ സന്തോഷ് ഫണ്ടിനെ ഉൾക്കൊള്ളുന്നവര് അല്ലാത്തവര് കാണുന്നുവെങ്കിൽ എനിക്കത് എന്തിനു കാണുന്നു അതിന്റെ കാര്യത്തിലുള്ളൂ ഇവർക്ക് ഇതെല്ലാം കാണുമ്പോൾ എൻജോയ് വേണം വിമർശിക്കും വേണം എങ്കിൽ സന്തോഷ് അല്ല ഈ വിമർശിക്കുന്നവൻ വട്ടപൂജ ആയിട്ട് അയ്യോ ഓൺ ചെയ്യുന്ന കരഞ്ഞ് അല്ല എനിക്ക് വിമർശനം വിമർശനം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ് വളരെ ആരോഗ്യകരമായ രീതിയിൽ എല്ലാ വിമർശനങ്ങളും എടുക്കുന്ന വളരെ സഹൃദയനാണ് അദ്ദേഹം ഇതെല്ലാം കാണണമെന്ന് പറയുമ്പോ സിനിമാ തിയേറ്ററിൽ പോയി കാണാനുള്ള യോഗം ഉണ്ടായില്ല ഇവിടെ വന്ന് ഈ മൂന്ന് നായികമാരെങ്കിലും കാണാമല്ലോ എന്ന് വിചാരിച്ച സത്യത്തിൽ വന്നത് സന്തോഷത്തിന് തോന്നിയ ഈ ബുദ്ധി എനിക്ക് 20 വർഷം മുമ്പ് തോന്നിയാൽ നിങ്ങൾ ഞാനിപ്പം ഒരുപാട് ഇപ്പൊ 16,000 നടികളുമായിട്ട് അഭിനയിച്ചിരുന്നു എന്താണെന്നറിയോ ഞാൻ വെറും വൃത്തിയാടായിരുന്നു ഇതിനകത്ത് വൃത്തിയാടായിരുന്നു കാണാൻ ലക്ഷ്യം നിങ്ങൾക്ക് ആ ബുദ്ധി തരാത്തത് ബുദ്ധി തന്നില്ല അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ചേട്ടാ അതാണ് പ്രശ്നം തന്നില്ലെന്ന് പറയല്ലേ സന്തോഷം ഞാൻ പറഞ്ഞേ ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ല ഇനിയെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് ബിജു രാധാകൃഷ്ണൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇപ്പൊ പ്രസിദ്ധി കുപ്രസിദ്ധിയുമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ലെ 200 ഇന്റർവ്യൂ വന്നു ഓൾറെഡി ഇനിയിപ്പൊ ഈ ചാനൽ അടക്കമുള്ളവർ വിളിക്കും ചേട്ടോ ഒരേ മിനിറ്റ് എനിക്ക് കിട്ടുന്നതിൻ്റെ ഒക്കെ എത്ര ശതമാനം എങ്ങനെ കിട്ടുന്നുണ്ട് എനിക്ക് പൈസയും തരുന്നുണ്ട് ഒരു മിനിറ്റ് നിങ്ങളീ പറയുന്ന ഗോവിന്ദച്ചാമി ആയാലും മറ്റൊരായാലും മാസം ഒരു പ്രാവശ്യം ഒരു വിളിക്കായിരിക്കും അതിനപ്പുറത്തെ വിളിക്കുന്നില്ലല്ലോ ഇനിയോ എത്രയോ വരുന്നു ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ നമ്മൾ ആരാണ്ട് കണ്ടിട്ട് ചൊറിഞ്ഞിട്ടോ കരഞ്ഞു കിടന്നിട്ടോ കാര്യമില്ല ഇനിയെങ്കിലും പുതിയ ബിസിനസ് ടെക്നിക്സ് യൂസ് ചെയ്യും ശരി നല്ലൊരു ഉപദേശം ബിസിനസ് മാനേജ്മെന്റ് വിദഗ്ധന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും ചെയ്ത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ നേടിയെടുക്കുക എന്നുള്ളതാണ് അല്ലാതെ 70 വയസ്സ് അയ്യോ മറ്റോ സ്റ്റാർ ആയല്ലോ ഞാൻ വട്ടപ്പൂജ കരഞ്ഞിട്ട് കാര്യമില്ല ഒരു 2 മാസത്തിനിപ്പുറം ഞാൻ ഒരു 8 നായികമാരുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു 8 നായികമാരുമായിട്ട് പടം പിടിക്കാൻ പോവുക ഹോംരാജ് പണ്ഡിറ്റ്
അല്ല ചേട്ടാ, ഇതേപോലെ മലയാളത്തിൽ ഏതെങ്കിലും ഒരു നടനോടോ നടിയോടോ നിങ്ങൾ ഓൺ ദ സ്പോട്ട് ചെയ്യാൻ പറഞ്ഞ ആരെങ്കിലും ചെയ്യും. ഉഡായിപ്പ് കളിക്കല്ലേ പഠിപ്പാളും കീപ്പ് ഇൻ മൈൻഡ്. നായകനുമായിട്ട് അഭിനയിച്ച മിനിമോളിൽ അച്ഛൻ തന്നെയാണോ സിനിമ? അദ്ദേഹത്തിനുമായിട്ടുള്ള പെർഫോമൻസ്, നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും ആ സിനിമയിലെ ഒരു എക്സ്പീരിയൻസും എന്താണ്? കുഴപ്പമില്ല, നന്നായിട്ട് അഭിനയിച്ചു സാറിന്റെ കൂടെ. എന്താണ് ക്യാരക്ടറിന്റെ പേര്? ക്യാരക്ടർ ശ്രുതി തന്നെയാണ്, സ്നേഹയുടെ ഫ്രണ്ട് ആയിട്ടാണ് വരുന്നത്. ഡാൻസ് അത് ഒരു വളരെ ഭംഗിയായിരുന്നു. ഞങ്ങള് അല്ല, വളരെ ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു. അതാണ് രസകരമായിരുന്നു. തീർച്ചയായിട്ടും ആർക്കും ഡാൻസ് അറിയില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾ വെറുതെ കളിക്കുമ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര രസം, കാര്യം അവർക്ക് ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പക്ഷേ അതിലും അതിലും സൗന്ദര്യം ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇങ്ങോട്ട് പറയുമ്പോൾ കംപ്ലീറ്റ് വേണം, നാട്ടിലെ എല്ലാവർക്കും പ്രഭുദേവനെ പോലെ ഡാൻസ് ചെയ്യണം ആഗ്രഹമുണ്ട്, എനിക്കടക്കം. പക്ഷെ നമ്മൾ കിട്ടണമെന്നില്ല. നമുക്ക് എല്ലാവർക്കും മമ്മൂക്കയെ പോലെ ലാലേട്ടനെ പോലെ അഭിനയിക്കണം. പക്ഷെ നമുക്ക് ആ ടാലന്റ് ദൈവം തരണമെന്നില്ല. പക്ഷേ എന്നാലോചിച്ച് നമ്മൾ വിഷമിച്ചിരിക്കില്ല വേണ്ട, ഓരോ മനുഷ്യനും ദൈവം എന്തെങ്കിലും ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്, അത് കഴിവിനെ ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും മിനിമോളുടെ അച്ഛൻ അഭിനയിച്ച രണ്ടുപേരും ഇവിടെ ഉണ്ട്. അതിലൊരു ഒരു 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 സോങ് രണ്ടുപേര് നിങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ, ഒരു അതൊരു പുതുമയല്ലേ? പറഞ്ഞോളൂ. പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലഡു പൊട്ടിയേ, പെണ്ണിന്റെ കുഴി കണ്ട് ലഡു പൊട്ടിയേ, പെണ്ണിന്റെ കൊഞ്ചലി കണ്ട് ലഡു പൊട്ടിയേ.
ഞാനൂലും തലപൊക്കും പെണ്ണിന്റെ കുതിരാത്ത് എട്ടു കുട്ടിയെ പെണ്ണിന്റെ കുതിരാത്ത് എട്ടു കുട്ടിയെ പെണ്ണിന്റെ കുതിരാണ്ട് എട്ടു കുട്ടിയെ കുടുംബ പെണ്ണിന്റെ കിട്ടിയ പണക്കം കരുകിയ കുട്ടിയെത്തിച്ച് അയ്യയ്യോ എന്നാലും വളരെ മനോഹരമായിരുന്നു. സൂപ്പർ. പക്ഷേ ഇതിനെയാണോ നിങ്ങൾ പറഞ്ഞത് ഒരുപാട് പ്രയത്നിക്കണം? എത്ര ദിവസം റിഹേഴ്സൽ എടുത്താണ് ഇത്? റിഹേഴ്സൽ വന്നില്ലായിരുന്നു? അത് കാണാനുണ്ടായിരുന്നു. അല്ല, അയാൾക്ക് ഉത്തരം കൊടുക്കണം. ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമ 13 ദിവസമൊക്കെ എടുത്തിട്ടാണ് സാധാരണ നിങ്ങൾ കാണുന്ന പല സിനിമ ചെയ്യുന്നത്. അതേ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇവിടെ ആരും തുടർച്ചയായിട്ട് ഒരു സിനിമയും ചെയ്യില്ല. നിങ്ങളുടെ വിവരക്കുറവ്. സാധാരണ ഇതിൽ എന്റെ കേസ് ഞാൻ 13 ദിവസം എടുക്കുന്നില്ലെങ്കിലും ഒരു ദിവസം കൊണ്ട് ഒരു സിനിമ തീർത്ത ചരിത്രങ്ങൾ മലയാള സിനിമ എല്ലാ സിനിമകളും അങ്ങനെയല്ല. നമ്മൾ പറയുമ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതിനെ വിമർശിക്കുമ്പോൾ ആയാലും മാത്രമായിട്ട് അതേ. ഹലോ സന്തോഷ് പണ്ഡിറ്റ് 4 തവണ ചെയ്ത ഒരു കാര്യം ലോക ദുരിതം ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ബഹുമാനിക്കണം എന്ന് പറയുന്നില്ല. നിന്ദിക്കാൻ ഒരൊറ്റ ആൾക്ക് അധികാരമില്ല. കൃത്യമാണ്. കുറച്ചുകൂടെ പ്രേക്ഷകർ സന്തോഷിന്റെ നിലവാരത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നാണ്. എന്റെ പരിപാടി കാണുക എൻജോയ് ചെയ്യണമെങ്കിൽ എന്റെ നിലവാരത്തിലേക്ക് വന്നേ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. തട്ടുകടയിൽ ദോശ ഉണ്ടാക്കിട്ട് ചെലവാകാതെ വൈകുന്നേരം വലിച്ചെറിഞ്ഞ് കളയുന്നില്ലേ? എത്രയോ ദോശകൾ. പക്ഷേ രഞ്ജിത്തെ 200 തവണ എന്നെ ചാനലുകാർ വിളിച്ചു. ഇപ്പൊ രഞ്ജിത്തിന് പോലെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്? ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ എന്റെ പരിപാടിക്ക് വിളിക്കുന്നു. ഇപ്പൊ ഫയസാണ് 200-ന് മേളിലായി ഫയസിന്റെ ചാനലുകളിൽ, എല്ലാ ചാനലിലും വന്നത്. ഞാൻ പറഞ്ഞു അസൂയക്കും കഷ്ണിക്കും വരുന്നില്ല, അതൊക്കെ മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ 3 മണിക്കൂർ കൊണ്ടാണ് സിനിമയിൽ ഞാൻ ഇത് ചെയ്തത്. ഇതേ സ്റ്റെപ്പുകളൊന്നും അല്ല ഞങ്ങൾ ചെയ്തിരിക്കും. ഞങ്ങൾ ഇതിപ്പോ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല ഒരു ഇന്റർവ്യൂ അല്ല ചേട്ടാ, ഇതേപോലെ മലയാളത്തിൽ ഏതെങ്കിലും ഒരു നടനോടോ നടീനോടോ നിങ്ങൾ ഓൺ ദ സ്പോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യോ? ആരും ഇങ്ങനെ ചെയ്യില്ല. നടന്മാരോട് നിങ്ങൾ ഒരാൾ ഒന്ന് ഡാൻസ് ചെയ്യും. ശ്രുതി, ശ്രുതിക്ക് ഈ കൂട്ടത്തിൽ ആരുമായിട്ടാണ് ഈ പാട്ടിന് ഡാൻസ് ചെയ്യാൻ താല്പര്യം? ചേട്ടൻ എന്റെ നേരെ നോക്കിയിരിക്കും, ഇവരടുത്താണ് നോക്കിയിരിക്കണ്ട, വിളിക്കില്ല. ചേട്ടൻ പോരട്ടെ. സന്തോഷ് പണ്ഡിറ്റ് ഒരു മിമിക്രിക്കാരെ നേരത്തെ പറഞ്ഞ് ഈ ഇതുപോലുള്ള മിമിക്രിക്കാര ഇത്ര ടാലന്റ് എങ്കിലും ആവായിരുന്നു. ഇത്രയും ചിട്ടയോടെ കൂടി ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് കളിച്ചത്. എന്ത് തോന്നുന്നു അതിനെ കുറിച്ച്? ഞാൻ പറഞ്ഞല്ലോ എന്ത് തോന്നുന്നു എനിക്ക്. ഞാൻ മനസ്സിലാക്കി ഒരു കാര്യമുണ്ട്, ഇതുവരെ ഞാൻ സക്സസ്ഫുൾ ആ 200 ഇതിൽ ചാനൽ എന്നെ വിളിച്ചു കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ സക്സസ്ഫുൾ. അല്ല അതാണ് എനിക്ക് പ്രധാനം കാര്യത്തിലുള്ളൂ. ഈ എന്താ പറയാ, ഇഷ്ടമില്ലാത്ത ചിക്ക് തൊട്ടു ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഫിലിം നിങ്ങൾ ഡയറക്ട് ചെയ്തിട്ടുണ്ടോ? ഞാനിവിടെ തെളിയിച്ച കരുതാണ്, കേരളത്തിൽ നിങ്ങൾ സ്റ്റാറാവണോ ഈ സന്തോഷ് പണ്ഡി സ്റ്റൈലേ പറ്റൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ് എന്ത് കോപ്പ് ആയിക്കോട്ടെ, അതുകൊണ്ടൊന്ന് നിങ്ങൾ ഓർത്തൻ വിളിക്കാൻ ആ സമയത്ത് നീ എന്നെ പിടിച്ചില്ല, സത്യം കേട്ടവനെ കൊന്ന് കൊല പിടിച്ചു.
ഹാപ്പി മോള് നേരത്തെ പറഞ്ഞു 50 വയസ്സാണ്, ഇപ്പോഴും 5ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നു. നല്ല ഓമനത്വമുള്ള മുഖമാണ് കുട്ടിയുടെ. അങ്ങനെ പറഞ്ഞ കാര്യം എന്താ? എന്താ അങ്ങനെ പറഞ്ഞ? അങ്ങനെ അല്ലല്ലോ. കണ്ട. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് ഈ പ്രായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ലോകമാകമാനം കാണുന്ന ഒരു ഷോയിൽ ചെന്നിരുന്നുണ്ട്, വെറുതെ എന്തെങ്കിലും ഞഞ്ഞഞ്ഞ എന്ന് പറയരുത്. അതാണ് ഞാൻ ഇപ്പോഴും കുട്ടിയോടാണ്. ശരി, എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ കുട്ടിയുടെ നിഷ്കളങ്കത അത് മാറ്റിയൊന്ന് തോന്നുന്നു. മാറ്റിയോ എന്തോ ആരെങ്കിലും. ശരി, ആയിക്കോട്ടെ. അപ്പൊ എന്തൊക്കെ ആയാലും മിനിമോളുടെ അച്ഛൻ എന്ന് പറയുന്ന ആ ചിത്രത്തില് മിനിമോളാണ് കുട്ടി അല്ലേ? എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് അഭിനയത്തിന്റെ? സന്തോഷേട്ടന്റെ കൂടെ അഭിനയിച്ചപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതലും എനിക്ക് എൻ്റെ ഒരു സ്വന്തം ഒരു വല്യേട്ടനായിട്ടാണ് സന്തോഷേട്ടനെ തോന്നിയിട്ടുള്ളത്. എന്നൊരു തിരിച്ചും എന്നൊരു സ്വന്തം അനീതികുട്ടിയായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്നോട്. ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രത്യേകിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അഭിനയിക്കുകയാണെന്നുള്ള ബോധം ഉണ്ടായിരുന്നോ? ഒരു മര്യാദക്ക് നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ തോന്നില്ല. കറക്റ്റ് ആയിട്ടാണ്, നമുക്ക് ആ ഫ്ലോ ആണ് വരാം. നമ്മൾ കഥാപാത്രമേ ആവും. ഞാൻ അഭിനയിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് കൃത്രിമത്വം ഉണ്ടാവും. അതേപോലെ ഒരു ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭരണം നല്ലതാണോന്ന് ചോദിക്കണമെങ്കിൽ ആ ഭരണമേ ഇല്ല എന്ന് ജനങ്ങൾക്ക് തോന്നണം. കാരണം അത്രയ്ക്ക് ഒരാൾ നമ്മളെ ഭരിക്കപ്പെടുന്നു തോന്നാത്തടത്താണ് ഏറ്റവും നല്ല ഭരണം. അല്ലാതെ അയാൾ ഭരിച്ചില്ല, അയാൾ മോശമാണ് എന്നല്ല, അയാൾ നല്ലതാണെന്നാണ്. ചിത്രത്തില് സന്തോഷേട്ടന്റെ മകളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ എന്റെ സ്വന്തം ജീവിതത്തിലെ ഒരു കഥ തന്നെയാണ് ഇതിലും എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എൻജോയ് ചെയ്ത് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത്. കാരണം പേരുപോലെ തന്നെ സന്തോഷം, ഒരു ഒരു ദുഃഖപുത്രി, ഒരു ദുഃഖപുത്രി എന്റെ ക്യാരക്ടർ. ആ ക്യാരക്ടർ എനിക്ക് കിട്ടിയപ്പോ ഒരുപാട് സന്തോഷമായി. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ഒരുപാട്, ഞാനിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന് നല്ല പെർസെന്റേജ് മാർക്കൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ പഠിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. എനിക്ക് അതിന് പോകാനായിട്ട് അഡ്മിഷൻ ഫീസും പൈസയൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടില്. അതേപോലെ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കലാപരമായിട്ട് ഈ ഫീൽഡിലേക്ക് വന്നത്. ഡബ്ബിംഗ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും പഠിക്കുന്നത്. ശരി, കല കൊണ്ട് ജീവിക്കുന്ന ഒരു കലാകാരിയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മൂന്ന് നായികമാരോട് ചോദിക്കുക, ഈ പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് എത്ര രൂപ പ്രതിഫലം കിട്ടി? അതൊരിക്കലും പറയാൻ പറ്റില്ല. ശരി, ഒന്ന് രണ്ട് പറയില്ല. അവിടെ പറയില്ല കാര്യം. ഒരു രൂപ പോലും കിട്ടിയെങ്കിൽ നമുക്ക് ഒരു രൂപ കണക്ക് പറയാം. പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൂജ്യം എന്നാണ് എന്ന് എനിക്ക് അറിയില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് അതിലേക്ക് അങ്ങനെ പ്രകോപിതരാകേണ്ട കാര്യമില്ല. എന്റെ പൊന്നു പോലെ പറഞ്ഞോളൂ, എത്ര രൂപ കിട്ടി? കയ്യിൽ കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം സ്റ്റേജിൽ കയറിയ സമയത്ത് എനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ 75 പൈസയാണ്. ഞാൻ ഇന്നും ഇന്റർവ്യൂവിൽ വരുമ്പോ വളരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു മിമിക്രിക്കാരനാണ്, ഞാൻ തട്ടിൽ നിന്ന് വന്നവനാണ്, എനിക്ക് ആദ്യം കിട്ടിയത് 75 പൈസയാണ്. കേൾക്കുന്ന ഒരാൾ, ഇയാൾക്ക് ഇന്നും 75 പൈസ മതി അല്ലെ 2 രൂപ മതി എന്ന് ചിന്തിക്കുന്ന ഇവര് വളരെ നിങ്ങളെക്കാൾ വളരെ ജൂനിയർ ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾക്ക് ആ വർക്കിൽ 100 രൂപയല്ലേ കിട്ടിയുള്ളൂ, 200 രൂപയല്ലേ കിട്ടിയുള്ളൂ, നിങ്ങൾ നാട് മുഴുവൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നാളെ വരുന്ന ഒരു ഓഫറിന് അത് ബാധിക്കും. അതുകൊണ്ടാണ് അവർ ഉത്തരം പറയുന്നത്. ശരി, ഓക്കെ, സമ്മതിക്കുന്നു, സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓഫർ വന്നതുകൊണ്ട്, അങ്ങനെ ഒരു ഓഫർ ഈ വരരുതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 500,000 രൂപയ്ക്ക് ചുരുക്കം 500,000 രൂപയ്ക്ക് സിനിമ തീർക്കുന്ന സന്തോഷ് പണ്ഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം വിലയിരുത്തേണ്ടത് അയാളുടെ സൃഷ്ടികളെ വെച്ചിട്ടാണ്, അയാളുടെ അഭിനയം വെച്ചിട്ടാണ്. അല്ലാണ്ട് അയാൾക്ക് എന്ത് പൈസ കിട്ടി, അയാളുടെ ജാതി എന്ത്, മതം എന്ത്, രാഷ്ട്രീയം എന്ത്, ഇതൊന്നും നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാശല്ല അവർ നോക്കിയത്, അവർക്ക് കിട്ടുന്ന കഥാപാത്രമാണ് അവർക്കുള്ള അവസരമാണ് എന്ന് പറഞ്ഞത് നല്ലതാണ്. ഈ മൂന്ന് നായികമാരോടും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി പറയാം, ആ പൈസ പറയാൻ പറ്റൂല എന്നല്ല പറയേണ്ടത് ഇന്റർവ്യൂവിന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് പറയേണ്ടത്? ഞങ്ങൾ കാശല്ല നോക്കിയത്, ഞങ്ങൾക്കൊരു അവസരം, നല്ലൊരു കഥാപാത്രം എന്ന് പറയുമ്പോഴാണ് നിങ്ങളുടെ ഒരു മഹത്വം ജനം തിരിച്ചറിയുന്നതും. തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും പറഞ്ഞു എന്തുകൊണ്ടെന്ന് അറിയോ? നിങ്ങൾ 100-ൽ അധികം സ്റ്റേജിൽ ഇതേപോലെ ആങ്കറായി നിന്നാണ് ഈ കുട്ടികൾ ആദ്യമായിട്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ ഉപദേശം നന്നായി. ഇനിയുള്ളതിൽ അവരാദ്യമായിട്ടാണെങ്കിലും പ്രതിഭ തന്നെ താങ്കളോടൊപ്പം നായികയായിട്ട് അഭിനയിച്ചതല്ലേ? അപ്പൊ അവർക്ക് ആ ഒരു തീർച്ചയായിട്ടും അല്ല, അതുകൊണ്ടാണ് അവർ തുടക്കം മുതലേ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഉത്തരം തന്നുകൊണ്ടിരുന്നത്. കൃഷ്ണൻ രാധ ആദ്യം ഇറങ്ങിയപ്പോ 500,000 രൂപ കൊണ്ട് ഇറക്കിയതാണെന്നോ അല്ലെങ്കിൽ 8 നായികമാര് 18 ജോലികളെന്നോ എന്നല്ല വന്നത്.
ഏറ്റവും ഹിറ്റായ താങ്കളുടെ മനോഹരമായ കുറെ പഞ്ച് ഡയലോഗുകളാണ്, താങ്കൾക്ക് കളിയാക്കി തിരിക്കാൻ പറ്റിയ കുറെ ഡയലോഗുകളാണ് നിങ്ങളെ അങ്ങ് പ്രസിദ്ധനാക്കിയത്. അതുപോലെ പുതിയ സിനിമയിലും നല്ല ഡയലോഗുകൾ ഉണ്ടോ? അല്ല, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ചോദിച്ചു തന്നെ ഞാൻ നേരത്തെ പറഞ്ഞെടുത്തോളൂ. അതായത് ഇപ്പൊ നിങ്ങളുടെ ഡയലോഗ് കളിയാക്കി ചിരിക്കാനുള്ളതാണ്, അതാണ് ഇപ്പൊ ഇയാൾ ഉദ്ദേശിച്ചത്, മൊത്തം ഉദ്ദേശിച്ചത് അതാണ്. അല്ല ഇതിനെയാണ്, അല്ല ഇതിനെയാണ് ഒരാളെ കഷ്ടപ്പെട്ട് അടിച്ചൊതുക്കാറ്റിറ്റ്യൂഡ് സന്തോഷം കുറച്ച് മാറ്റണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ പറയുന്നത് തന്നെ സമൂഹം അതുപോലെ എടുക്കണമെന്ന് നമ്മൾ വാശിപിടിക്കണമെങ്കിൽ, അല്ല അവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് സാർ, എനിക്ക് തോന്നുന്നു നമ്മൾ എന്റെ മുകളിലേക്ക് നിങ്ങൾ സംസാരിക്കും, നിങ്ങൾക്ക് ഓസ്കർ അവിടെ നിന്ന് ഇതുവരെ കിട്ടിയില്ല, ഈ നിമിഷം വരെ കിട്ടിയില്ല. വേറൊരാളെ നമ്മളൊന്ന് പഠിപ്പിക്കുമ്പോ നമ്മൾ അതിന്റെ മുകളിൽ എത്തണം. അല്ലാതെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഫിലിം നിങ്ങൾ ഡയറക്ട് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു മാനേഴ്സ് ഒന്ന് മാറ്റിയാൽ വളരെ നന്നായി. കാരണം ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന ആളാണ് പരമയോഗ്യൻ എന്നാരാണ് നിശ്ചയിച്ചിരിക്കുന്നത്? അതിന്റെ അതെന്താണ് അതിന്റെ അളവുകോൽ? ഒരു സിനിമ ചെയ്തവൻ ഈ ലോകത്തിലെ ഏറ്റവും പരമയോഗ്യൻ, മഹാപണ്ഡിതൻ, മഹാപണ്ഡിതൻ എന്നാരാണ്? അങ്ങനെ എന്തായാലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് കാര്യം ഈ പരിപാടിക്കിടയിൽ ഒരുപാട് മെന്റൽ ഹറാസ്മെന്റ് ആണ്. ഒരാളെ എങ്ങനെയെങ്കിലും കൊന്നു കൊല വിളിക്കുക എന്നുള്ള ഒരു ക്രിമിനലിനെ പോലെ തന്നെ. കഷ്ടപ്പെട്ട് അടിച്ചൊതുക്കാന്നുള്ള നടന്നോട്ടെ. ഇതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരേ ഒരു ഗുണവശമുള്ളൂ, കാണുന്ന ആളുകൾക്ക് ഞാൻ പറയാം എന്നെ ഇഷ്ടമല്ലാത്തവര് പോലെ എന്റെ ആരാധരാകുന്ന ഒരു കാരണം നിങ്ങളെ പോലത്തെ ആളുകൾ. ഇക്കാര്യം എനിക്ക് ആളുകൾ ഇയാളെ എങ്കിൽ ഇയാളേക്ക് എന്തിനായി ഇയാളെ ഇത്രയും ഇവർക്ക് ചീത്ത വിളിത്തേരി വിളിക്കുകയാണ്, ഇയാൾ എന്തിനായി പരിപാടിക്ക് വിളിക്കുന്നു? അതല്ലെങ്കിൽ ആ പണ്ഡിറ്റിനെ കഴിവുണ്ട്, ഇവന്മാർ കണ്ട അസൂയ, ഇതിലേതെങ്കിലും ഒന്നേ വിളിക്കും. എന്നെ ഇഷ്ടമല്ലാത്തവൻ പറയും പിന്നെ ഇവൻ എന്തിനാണ് ചാനലിൽ വിളിച്ചത്, ഇത് കഴിഞ്ഞ ആഴ്ച ചങ്ങാൻ്റെ പരിപാടി ഉണ്ടല്ലോ, ഇതെന്താ മലയാള സിനിമയിൽ വേറെ ആള് ചെന്നു. അപ്പൊ ഇതെന്ത് സംഭവിക്കുന്നറിയോ, ഞാൻ റിവേഴ്സ് ഓർഡറിൽ വരും, എന്നോട് ഒരു ആ പാവത്തിന് എന്തിനെങ്ങനെ കൊന്നുകൊല വിളിക്കും, ഇത്രയേ ഉള്ളൂ. എനിവേ അല്ല ഇയാളെ ചോദ്യം വരാം, ഇയാളുടെ ചോദ്യം ഒരു ഡയലോഗ് പറയാം. എന്റെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാണ്, നിങ്ങൾ എല്ലാവരും ചെവി തുറന്നു കേട്ടോളാം. എന്റെ ആരാധകരായിട്ട് പത്താളുകളെങ്കിൽ ആ പത്താളുകൾക്ക് വേണ്ടി ആ സിനിമ എടുത്തിരിക്കും. ആര് ചൊറിഞ്ഞാലും എന്ത് വിഷമിച്ചാലും എനിക്ക് ഐ ഡോണ്ട്. ഓക്കെ, അച്ഛൻ ആനക്കാരനാണെന്ന് കരുതി മകന്റെ മുതുകത്ത് തഴമുണ്ടാവില്ല. സംസ്കാരം, തറവാടിത്തം, ദാറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ബ്ലഡ്, ദാറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ഹെഡ്. അത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്, അത് ചോരയിൽ അരിഞ്ഞിരിക്കേണ്ടതാണ്. അതല്ലാതെ ജാട കളിച്ചും അഹങ്കാരം കാണിച്ചും നാക്കുകൊണ്ട് കോമിട്ട് പൊരിച്ച് തേടിയെടുക്കേണ്ടതല്ല. ചാരത്തിൽ ഉദ്യ തീ കത്തൂല, വിഷത്തെ അമൃതം പേരിട്ട് വിളിച്ചാൽ വിഷാമൃതാകൂല. നടക്കാൻ പല വഴി, നശിക്കാൻ നൂറ് വഴി, നേടാൻ ഒരു വഴി, അതാണ് അതാണ് ആദിത്യന്മാരുടെ വഴി. ഉഡായ്പ് കളിക്കല്ലേ പണിപ്പാളും കേ പിൻമാൻ. അല്ല ഈ ഡയലോഗ് എപ്പോഴെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് സ്വയം ഒന്ന് കേട്ട് നോക്കിയിട്ടുണ്ടോ? നൂറ് പ്രാവശ്യം. ഇതോടെ ഞാൻ സാറിന്റെ ആരാധകനായി മാറി. ഐ ലവ് യു സർ. അതുപോലെ ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ള വെച്ചാല്, ചില ചില വാക്കുകൾ താങ്കൾ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്നതാണ്, താങ്കൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ പരിപാടിക്ക് വരാൻ പാടില്ല, അതല്ല അങ്ങനല്ല, ഈ ചൊറിയ അങ്ങനെയുള്ള വാക്കുകൾ അതൊക്കെ നമ്മളെ ഉള്ളതല്ല. നിങ്ങൾ വളരെ മാറി, സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി വളരെ മാറി, ഇപ്പൊ നല്ല ക്ലാസ് ആയി, ക്യൂട്ടായി. അത് നിങ്ങൾ ആ ചാടുന്ന സ്വഭാവമൊക്കെ മാറി, വളരെ ക്ലാസ് ആയി. നിങ്ങളെ ഞാൻ ബഹുമാനിക്കും. റെസ്പെക്ട് യു. താങ്ക് യു. ഒരു സ്വപ്ന കഥാപാത്രം ഏതുണ്ട്? ഒരു മഹാരാജാവായിട്ട് അഭിനയിക്കണം. ഞാനിവിടെ തെളിയിച്ച കരുതാണ്, കേരളത്തിൽ ആറാവണോ ഈ സന്തോഷ് പണ്ഡി സ്റ്റൈലേ പറ്റൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ് എന്ത് കോപ്പ് ആയിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വിളിക്കാൻ ആ സമയത്ത് നീ എന്നെ പിടിച്ചില്ല, സത്യം കേട്ടോ, അവനെ കൊന്നു കൊല. അപ്പൊ നമ്മുടെ മറ്റ് നായികമാരിലേക്ക് വരാം. ഇപ്പൊ ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് മലയാള സിനിമയിലെ മറ്റ് നായകന്മാരോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ അല്ലേ. മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാണ്? മമ്മൂട്ടി. അടുത്ത മലയാള സിനിമയിലെ, ഇന്ത്യൻ സിനിമയിലെ ഏത് നായകരോട് അഭിനയിക്കാനാണ് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയാപ്പുള്ളി ലീല തമന്ന തമന്ന തമന്ന. നമുക്ക് സ്വപ്നം കാണാൻ ഒരു തരത്തിലുള്ള ലൈസൻസ് ഒന്നും വേണം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ലണ്ടനിൽ പോവാം.
വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, എമിഗ്രേഷൻ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് എന്തു അത് നേരത്തെ സന്തോഷം പറഞ്ഞല്ലോ, സ്വപ്നം കാണുന്നത് ആകാശത്തോളം സ്വപ്നം കണ്ടാലേ നമുക്ക് കുന്നോളം കിട്ടുള്ളൂ. തമന്ന ഈ ഒരു സ്വപ്നവും കാണാതെ ജീവിക്കാനാ ഭയങ്കര പോറാ. ഞാൻ പറട്ടെ, ജീവിതത്തിനർത്ഥം അല്ല അല്ല, ഒരു സ്വപ്നം കാണാതെ ജീവിക്കാൻ ഞാൻ ഇപ്പൊ എന്താ പറയാ, ഒരു പക്ഷി ചിറകില്ലാതെ പറക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ പറക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് മുമ്പേ പറഞ്ഞ പരുന്തുകളെ നോക്കി നമ്മൾ പഠിച്ചാച്ച് നന്നായിരിക്കത്തില്ലേ? അല്ലേ? അപ്പൊ താങ്കൾ തീർച്ചയായിട്ടും താങ്കൾക്ക് മുമ്പേ പറഞ്ഞ പരുന്തുകളെയൊക്കെ കണ്ടു പഠിക്കണം, എന്നിട്ട് മാറണം, ചേഞ്ച് ആവണം, നന്നായിട്ട് പറക്കണം. ഈ പരുന്തുകളെ മുൻകാല പറക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയാമോ ദിനേശ? 18, 20, 22 കൊല്ലൊക്കെ എടുത്തിട്ട് അല്ല അവരുണ്ട്, 18, 18, 20 കൊല്ലം പലരും എടുത്തിട്ടാണ് അസിസ്റ്റന്റ് ആവുന്നത്. ഇയാളെ ചോദ്യത്തിന് ഉത്തരം പറയാം. 20, 22 കൊല്ലൊക്കെ എടുത്തിട്ടാണ് ഒരാടുത്തൊരു സ്വന്തമായിട്ട് സിനിമ എടുത്തത്. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞതറിയോ, 22 കൊല്ലം ഞാൻ എന്നെ ആളെ അസിസ്റ്റന്റ്, ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് എനിക്ക് ആദ്യ ഷോട്ടെടുക്കും കൈ വർക്കിയിരുന്നു. ഞാൻ അത്ഭുതപ്പെടുന്നു, സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെയാണ് ആദ്യ സിനിമ ചെയ്യാൻ പറ്റും? സി എനിക്ക് എന്നോട് കൈ വറച്ചു. എനിക്ക് അത്രയ്ക്കുള്ള സമയമില്ല. എനിക്ക് ഞാൻ ഇന്നു വരെ നിങ്ങളോട് പറയുന്നവർ ഞാൻ സിനിമ സെറ്റ് കണ്ടില്ല, ഞാൻ ഇത്രയും ആലോചിച്ചുള്ളൂ. എന്റെ മനസ്സിൽ തോന്നിയ വിഷയങ്ങൾ ഞാൻ പൊതുവിൽ ഞാൻ സിനിമകളെ വളരെ കുറച്ചേ കാണാം, പൊതു സിനിമ കാണാറില്ല. ഞാൻ ഇവിടെ തെളിയിച്ച കരുതാണ്, കേരളത്തിൽ നിങ്ങൾ സ്റ്റാറാവണോ ഈ സന്തോഷ് പണ്ഡിറ്റ് സ്റ്റൈലെ പറ്റൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ് എന്ത് കോപ്പ് ആയിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങൾ ഓർത്തൻ വിളിക്കാൻ നിങ്ങളുടെ സന്തോഷ് പണ്ഡിറ്റ് ജീവിക്കുന്ന തെറ്റായ ധാരണയാണ്. അവരൊക്കെ അവരുടെ സ്റ്റൈൽ ഉണ്ട്, പുള്ളി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന് തെളിവ് തന്നെയാണ്, വിശ്വാസങ്ങൾ നല്ലതാണ്. സന്തോഷ് പണ്ഡിറ്റിന്റെ അധികം വേഗം ഇവിടുത്തെ ചാനലുകാർ 400 പ്രാവശ്യം വിളിക്കും, ജീവിച്ചു പോകുന്ന ചേട്ടാ. ഇപ്പൊ ഒരു പണിയില്ലാതെ വീട്ടിലിരുന്ന വെറും എനിക്ക് വയസ്സല്ലല്ലോ. അപ്പൊ എനിക്ക് കൺസിസ്റ്റന്റ് രണ്ട് വർക്ക് ചെയ്താൽ എനിക്ക് 200 ഇത് കിട്ടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ 8 വർക്ക് കഴിയുമ്പോഴേക്കും എനിക്ക് 800 ഇത് കിട്ടും. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന 5 കോടി 500 കോടി സിനിമ ചെയ്താൽ ഒരുത്തരം എന്നെ വിളിക്കൂല. മലയാളി മനഃശാസ്ത്രത്തെ ഭംഗിയായി മാർക്ക് ചെയ്യും. മലയാളിയുടെ മനഃശാസ്ത്രം അല്ല, തിരിച്ചു പറയണം. എന്താ മനഃശാസ്ത്രം തെറ്റിയ മലയാളിയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വിവരക്കേടാണ് എന്റെ വിവരം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പ് തീർച്ചയായിട്ടും ശ്രീ സന്തോഷ് പണ്ഡിറ്റിനെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് യൂട്യൂബിലൂടെ അദ്ദേഹത്തെ ആദ്യത്തെ സിനിമ ചാനലുകാരും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല, ഇങ്ങനെയുള്ള ഒരാളെ ഒരു കാരണവശാലും ഒരു ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. വ്യക്തമായിട്ട് അറിയാം എന്തുകൊണ്ട് പരിപാടി നിർത്തിപ്പോയിക്കൂടെ. എടാ ഈ ചിന്ത നിങ്ങളല്ല, ഇവിടുത്തെ ചാനലുകാർ നടത്തിയിട്ട് ഈ ചങ്ങാനിന്ദ്രയോട് വിളിക്കുന്നത്. അപ്പൊ ഇയാളെ വിളിച്ചാൽ ജനങ്ങൾ കാണും. അതാണ് ഞാൻ പറഞ്ഞ ജനങ്ങളുടെ മനഃശാസ്ത്രം എനിക്ക് അറിയാം. ചാനലില് നല്ല ഹലുവയെ കുറിച്ചും പ്രോഗ്രാം വരും, ചാണകത്തിനെ കുറിച്ചും പ്രോഗ്രാം വരും. അല്ല, ഹലുവയെ കുറിച്ച് വരുമ്പോ എന്നെ പോലെ വരും, ചാണകത്തിനെ കുറിച്ച് വരുമ്പോ നിന്നെ പോലത്തെ ആളുകൾ വരും. നിങ്ങൾ എന്നും എന്റെ കുറ്റമല്ല, നിങ്ങൾ വട്ടപൂജമായി ജീവിക്കുന്ന കുറ്റമല്ല. എന്നെ കുറിച്ച് മനസ്സിലാവട്ടെ, പൈസ സിനിമ എടുക്കുന്നത്. ഞാനിപ്പോ എന്റെ വലിപ്പം മനസ്സിലാക്കുന്നു, ഞാൻ ഇവനേക്കാളൊക്കെ എത്ര മേളിലാണെന്ന്. അല്ല, അതുകൊണ്ടാണല്ലോ ദൂരെയുള്ള ഇരിക്കേണ്ടി വരുന്നത്. ദൈവം മനസ്സിനെ കുഷ്ടം വായിച്ചു കഴിഞ്ഞാൽ ചാകി നന്നു വരും. നിന്നെ ഒന്ന് ഒരാൾ നായകനാക്കാൻ പോകുന്നില്ല, ഇങ്ങനെ കൊല്ലത്ത് മറ്റൊരാഴ്ച ഇതേ മരണം ചോറിഞ്ഞ് നടക്കും. അതേ പറ്റൂ, ഒരിക്കലും നന്നാവൂല. മലയാള സിനിമയില് ഒരുപാട് നായകന്മാർ വിവാഹം കഴിച്ചിട്ടുണ്ട്. സന്തോഷ് കല്യാണം കഴിച്ചാണോ? വിവാഹിതനാണോ? വിവാഹിതനാണ്, പക്ഷേ ഡൈവേഴ്സ്. അപ്പൊ ഈ നല്ല നായികമാർ കൂടെ അഭിനയിക്കുന്ന നായികമാരെങ്കിലും വീണ്ടും ജീവിതത്തിലേക്ക് ക്ഷണിക്കാനോ അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റാള് പറയണ്ടേ, ഒന്ന് ചൊറിഞ്ഞു. ഇത് എല്ലാ നായികമാർക്കും ഇതാണ്. ഇവിടെ മലയാളത്തിൽ എത്രയോ ഡൈവേഴ്സായ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കൂടെ അഭിനയിക്കുന്ന എല്ലാ പെണ്ണുങ്ങളും മോശമാകുന്നു, അവരൊക്കെ ഡൈവേഴ്സ് എന്ന് അർത്ഥമൊന്നുമില്ല. ചേട്ടന്റെ പടത്തിന് 18 കാര്യങ്ങൾ ചേട്ടൻ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ഒരു അവാർഡ് കിട്ടിയ അത് ചേട്ടന്റെ ഏത് സംവിധാനത്തിനോ അല്ലെങ്കിൽ നല്ലൊരു ചോദ്യം. 18 ജോലികളാണ് അദ്ദേഹം ചെയ്യുന്നത്, അതിൽ ഏതിലെങ്കിലും ഒന്നിന് ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പതിനെട്ട് ജോലി ഞാൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ക്ലച്ച് പിടിച്ചിരിക്കുന്ന അഭിനയത്തിലാണ്. എന്തെങ്കിലും അവാർഡ് കിട്ടുകയാണെങ്കിൽ അഭിനയത്തിലാണെന്ന് തോന്നുന്നു. അഭിനയത്തിനാണ് എനിക്ക് ഇങ്ങനത്തെ ഇതല്ല. ഒരു സ്വപ്ന കഥാപാത്രം ഏതുണ്ട്? ഒരു മഹാരാജാവായിട്ട് അഭിനയിക്കണം ആഗ്രഹം. സന്തോഷേട്ടാ, എനിക്കൊരു ആഗ്രഹം, ആ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ സന്തോഷ് ചേട്ടനൊന്ന് പെട്ടെന്നൊന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? അമ്മ മരിച്ചു കിടക്കുന്നു, അപ്പ തന്നെ 10 ലക്ഷം രൂപയുടെ ലോട്ടറി അടിക്കുന്നു. ഇത് രണ്ടിന്റെയും റിയാക്ഷൻ മാറ്റണം. നേരത്തെ പറഞ്ഞു 18 ജോലികൾ ചെയ്യുന്ന ആളാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞു അഭിനയത്തിനാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു
പ്രകടനം നമുക്കിവിടെ കാണാം. പ്ലീസ് സന്തോഷ്. ജോലി കിട്ടിയ ആദ്യ ദിവസം തന്നെ അമ്മേ എനിക്ക് ജോലി കിട്ടി. അമ്മേ ഹലോ നമ്മൾ രണ്ടാം കൂടെ ഒരുമിച്ചെടുത്ത് ആ ലോട്ടറിക്ക് കിട്ടിയെന്ന്. എടാ എങ്ങനെയാ അറിയോ, അമ്മ അവിടെ മരിച്ചടാ. ആ ഞാനിപ്പോഴറിഞ്ഞെ. നീ പെട്ടെന്ന് വാ ലോട്ടറിക്ക്, നമുക്ക് പിന്നെ നോക്കാം. നീ വേമ്പ പ്ലീസ്, ഇവിടെ വേറെ ആരും ഇല്ല പ്ലീസ്. അമ്മേ അമ്മേ ഒന്ന് കണ്ണു തുറക്കൂ അമ്മേ അമ്മേ പ്ലീസ്. അഭിനന്ദനങ്ങൾ സന്തോഷ് പണ്ഡിറ്റ്. ഇതിനകത്ത് പെട്ടെന്ന് തന്ന ഒരു സിറ്റുവേഷനാണ്, പെട്ടെന്ന് തന്നെ അദ്ദേഹം ഹാൻഡിൽ ചെയ്തു. അതാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി. താങ്കളെ ഹിറ്റാക്കിയ ഡയലോഗ് ഏതാണ്? കൃഷ്ണനും രാധയിലെ കുറേ ഡയലോഗ് അല്ല, തീർച്ചയായിട്ടും സാമ്പിൾ. അയ്യോ ചേട്ടാ, എനിക്ക് കവിത എഴുതാൻ പറ്റില്ല. നോക്കുമോളെ, അത് സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മളൊരു കിണർ കുഴിക്കാൻ വിചാരിച്ചു. ആദ്യമായി പുറത്തേക്ക് വരുന്ന വെള്ളമല്ല, കല്ലുകളും മണ്ണിൻ കട്ടകളുമാണ്. ചില സ്ഥലത്ത് 10 അടിയിൽ വെള്ളം കിട്ടും, ചിലയിടത്ത് 30 അടിയിൽ വെള്ളം കിട്ടും. പക്ഷേ എല്ലാ മണ്ണിൻ്റെ അടിയിലും വെള്ളമുണ്ട്. അതുപോലെ നിന്റെ ഉള്ളിൽ കവിതയുണ്ട്, നിന്റെ ഉള്ളിൽ ഒരുപാട് കവിയുണ്ട്. നിന്റെ പ്രതിഭ ഉപയോഗിച്ച് അതിനെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് നിന്റെ കടമയാണ്. ശ്രമിക്ക്, പറ്റും. ഇനി അടുത്ത നായികയുമായിട്ടുള്ള സന്തോഷിന്റെ ഒരു സംഭാഷണമാണ്. വർമ്മജി എന്തിനാ സൈറ്റിൽ പോയി അടിയുണ്ടാക്കിയത്? നോക്ക് സ്നേഹ, നിനക്ക് കാര്യം അറിയില്ല. ആ രാജന് കൂട്ടുകാർ എങ്ങനെയാണെന്നറിയോ? നിന്റെ സൈറ്റിലെ മുഴുവൻ മെറ്റീരിയൽസ് വിറ്റാണ് അയാൾ ജീവിക്കുന്നത്. നോക്ക്, എൻ്റെ കയ്യിൽ എല്ലാ തെളിവുണ്ട്. നിനക്ക് ഇന്നെ അവരെ പറഞ്ഞു വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ABC കമ്പനിക്ക് എന്തെന്നേക്കാൻ നിങ്ങൾ നശിക്കും. അവനെ നേരെ പോയിട്ട് ചോദിച്ചാണ്, അപ്പൊ അവൻ എന്താ പറഞ്ഞത്? പൈസക്ക് ടൈറ്റിലുണ്ട് വിറ്റൂന്ന്. നമ്മളെ സൈറ്റിൽ 1000 ലോഡ് വാങ്ങി വെച്ചെടുത്ത് 1.5 ചെയ്ത് കഴിഞ്ഞാൽ 274 ബാഗ് ബാക്കി ഉണ്ടാവും. എവിടെ പോയി? ഒന്നുമില്ല. പിന്നെ ഞാൻ അവൻ എന്താ ചെയ്യണ്ടേ? ആ സമയത്ത് നീ എന്നെ പിടിച്ചില്ലേ, സത്യം കേട്ടോ, അവനെ കൊന്ന് കൊല പിടിച്ചു. ആദ്യമായിട്ടാണ് തോന്നുന്നു സന്തോഷിനോടൊപ്പം സന്തോഷിന്റെ നായികമാരെ നമുക്ക് കാണാൻ പറ്റിയത്. എന്തായിരുന്നാലും വളരെ സൗഹാർദ്ദപരമായ നല്ല സംഭാഷണങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു. വരും വർഷങ്ങൾ തീർച്ചയായിട്ടും റിലീസാകാനിരിക്കുന്ന മിനിമോളുടെ അച്ഛൻ താങ്കൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഒരു വമ്പൻ ഹിറ്റായി മാറട്ടെ. തൊട്ടടുത്ത കാളിദാസൻ കവിത എഴുതുകയാണ് എന്ന് പറയുന്ന സിനിമയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കൊരു പാട്ടിൽ അവസാനിപ്പിക്കാം. നോക്കേ